ഒരു അല്പം സയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പരിണാമത്തെക്കുറിച്ചാണ്. പരിണാമത്തെ പൊളിച്ചെടുക്കുന്ന ചില വീഡിയോകൾ ഞാൻ ഈ എടുത്ത് കാണുവാനിടയായി. ആ വീഡിയോകളെ തിരിച്ച് പൊളിച്ചെടുക്കുകയാണ് എൻ്റെ ഉദ്ദേശം. മാത്രവുമല്ല, ഞാൻ പരിണാമത്തെക്കുറിച്ച് ഒരു ബുക്ക് എഴുതിയിരുന്നു. ഇതാണ് ആ ബുക്ക്, പരിണാമം തന്മാത്രകളിൽ നിന്നും ജീവികളിലേക്ക്. ഡി സി ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തത്. 2019 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ഈ ബുക്കിനാണ്. ഈ ബുക്കിൻ്റെ ഒരു ചുരുക്കം കൂടി അവതരിപ്പിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ചോദ്യങ്ങളും ഉത്തരങ്ങളുമായാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യങ്ങൾ പ്രത്യേകിച്ചും പരിണാമ വിരോധികൾ സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യങ്ങൾ നോക്കി ഞാൻ തിരഞ്ഞെടുത്തതാണ്. പരിണാമം വെറുമൊരു തിയറിയല്ലേ? തീർച്ചയായും പരിണാമം ഒരു തിയറിയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിണാമം ഒരു വസ്തുതയും സത്യവുമായി മാറുന്നത്. സത്യത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ തിയറിയല്ലേ എന്ന് ചോദിക്കുന്നത് വലിയ തെളിവൊന്നുമില്ലാത്ത ഒരു ഊഹമല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ശാസ്ത്രത്തിൽ തിയറി എന്നതിൻ്റെ അർത്ഥം നേരെ തിരിച്ചാണ്. ഒരു തിയറി എന്നാൽ ശാസ്ത്രീയമായി തെളിഞ്ഞ തെളിവുകളുള്ള സത്യമായ ഒരു വസ്തുതയാണ്. ചിലർ പറയും ശാസ്ത്രത്തിൽ ഒരു നിയമമാണ് ശരി, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളാണ് ശരി, തിയറി എന്നാൽ ഊഹമാണെന്ന്. അല്ല, അങ്ങനെയല്ല. ഒരു നിയമം എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക കാര്യത്തെ മാത്രം പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ. ഉദാഹരണത്തിന് ലോ ഓഫ് ഗ്രാവിറ്റി, പിടിവിട്ടാൽ താഴെ വീഴും, അത്രയേ ഉള്ളൂ, കാരണം ഭൂമി അതിനെ ആകർഷിക്കുന്നു. ഇനി തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നു. ഗ്രാവിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായി. അപ്പോൾ തിയറി എന്ന് വെച്ചാൽ അത് വളരെ വിശാലമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ നിയമങ്ങളുണ്ടാകും, കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ടാകും. ഈ തിയറികളെല്ലാം ഒരു ഹൈപ്പോത്തസിൽ, അല്ലെങ്കിൽ കുറേ ഹൈപ്പോത്തസിസ് ഊഹങ്ങളിൽ തുടങ്ങി അവയൊക്കെ ശരിയാണെന്ന് സ്ഥാപിച്ച ശേഷം ഉണ്ടാകുന്നതാണ് ഒരു തിയറി. അത് വളരെ വിശാലമാണ്. ഇനി തിയറികൾക്ക് പുതിയ ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെക്കുവാനും കഴിയും, അല്ലെങ്കിൽ പുതിയ പ്രഡിക്ഷൻസ് മുന്നോട്ട് വെക്കുവാൻ കഴിയും. ഉദാഹരണത്തിന് ഐൻസ്റ്റീൻ്റെ തിയറി പ്രഡിക്റ്റ് ചെയ്ത കാര്യമാണ് ഗ്രാവിറ്റി വേവ്സ്, ഗുരുത്വ തരംഗങ്ങൾ. അത് ഐൻസ്റ്റീൻ പ്രഡിക്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 100 ശേഷമാണ് ശാസ്ത്രം അത് കണ്ടെത്തുന്നത്. പരിണാമ സിദ്ധാന്തവും ഒരു തിയറിയാണ്, കാരണം അത് വസ്തുതയാണ്, അത് സത്യമാണ്. അപ്പോൾ വെറുമൊരു തിയറി അല്ലേ എന്ന ചോദ്യം തന്നെ ഒരു തെറ്റായ ചോദ്യമാണ്. വെറുമൊരു ഊഹമല്ലേ, വെറുമൊരു ഹൈപ്പോത്തസിസ് അല്ലേ എന്ന് ചോദിക്കുന്നത് ശരിയായ ചോദ്യമാണ്. ഇനി മറ്റൊരു വാദം, ഡാർവിൻ ദൈവവിശ്വാസി ആയിരുന്നു എന്നതാണ്. എനിക്കറിയില്ല ഡാർവിൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു ഇല്ലയോ എന്ന്. ഡാർവിൻ എന്ത് വിശ്വസിച്ചാലും അത് നാം പരിണാമ സിദ്ധാന്തത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമേയല്ല. ശാസ്ത്രത്തിൽ ആര് പറഞ്ഞു, ആ പറഞ്ഞയാളുടെ വിശ്വാസം എന്തായിരുന്നു, പൊളിറ്റിക്സ് എന്തായിരുന്നു, മതം എന്തായിരുന്നു, ഇതൊന്നും ഒരു വിഷയമല്ല. പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളതാണ്. അതിന് തെളിവുകളുണ്ടോ, അത് വസ്തുതയ്ക്ക് നിരക്കുന്നതാണോ, ഇതൊക്കെയാണ് ശാസ്ത്രത്തിൽ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഡാർവിൻ ദൈവവിശ്വാസി ആയിരുന്നാലും ഇല്ലെങ്കിലും ഇതൊന്നും പരിണാമ സിദ്ധാന്തം തെറ്റാണെന്നോ ശരിയാണെന്നോ തെളിയിക്കുന്നില്ല. ഇനി മറ്റൊരു വാദം കേട്ടത്, ഡാർവിൻ പറഞ്ഞ കാര്യങ്ങൾ മോഡേൺ സയൻസുമായി യോജിച്ച് പോകുന്നില്ല എന്നതാണ്. ഇത് തെറ്റാണ്, കാരണം പരിണാമം സംഭവിക്കുന്നത് ഡാർവിൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ ഡാർവിന് അന്ന് അറിയില്ലായിരുന്നു. കാരണം ഡാർവിൻ ജെനറ്റിക്സ് വരുന്നതിനും ഏകദേശം 100 മുൻപേ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളാണിപ്പോൾ. ഒരു ജീവി വർഗത്തിൽ ഒരു പ്രത്യേക ഗുണം ആ ജീവിക്ക് ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുവാൻ അനുകൂല ഘടകങ്ങൾ നൽകുന്നു. അങ്ങനെയെങ്കിൽ ആ അനുകൂല ഘടകങ്ങളുള്ള ജീവികൾ കൂടുതൽ കാലം ജീവിക്കുകയും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ ആ പ്രത്യേക ഗുണമുള്ള ജീവികളുടെ എണ്ണം കൂടി വരും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ആ വർഗത്തിന് തന്നെ ആ പ്രത്യേക ഗുണം ലഭിക്കും. അപ്പോൾ നമ്മൾ പറയും ആ ജീവി പരിണമിച്ച് ഈ പ്രത്യേക ഗുണം അവയ്ക്ക് ലഭിച്ചു. ഇതാണ് ഡാർവിൻ പറഞ്ഞത്. പക്ഷേ ജീവികളിൽ എവിടെയാണ് ആ വ്യതിയാനം ഉണ്ടാകുന്നത് എന്നത് ഡാർവിൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് മോഡേൺ സയൻസിനറിയാം, അത് ജീവികളുടെ DNA അല്ലെങ്കിൽ ജീനുകളിലാണ് ഈ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പരിണാമം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും പരിണാമം? പരിണാമം എന്ന് വെച്ചാൽ ഒരു ജീവിയുടെ DNAയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ജീവികളുടെ DNAയിൽ റാൻഡമായി അല്ലെ ക്രമരഹിതമായി മ്യൂട്ടേഷനുകൾ സംഭവിക്കാം. മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ജീനുകളിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ ചിലപ്പോൾ ജീവിക്ക് അനുകൂല ഘടകങ്ങൾ നൽകാം, ചിലപ്പോൾ പ്രതികൂല ഘടകങ്ങൾ നൽകാം. പ്രതികൂല ഘടകങ്ങൾ നൽകിയാൽ ആ ജീവിക്ക് ആ ആവാസ വ്യവസ്ഥയിൽ അധികകാലം ജീവിക്കാൻ കഴിയില്ല. എന്നാൽ അനുകൂലമായ ഘടകങ്ങൾ ലഭിച്ചാൽ ആ ജീവിക്ക് അവിടെ കുറേ കാലം ജീവിക്കുകയും കുറേ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനും കഴിയും. ഇനി ഈ മ്യൂട്ടേഷൻ അതിൻ്റെ പ്രത്യുൽപാദന കോശങ്ങളിലാണെങ്കിൽ ആ അനുകൂല ഘടകങ്ങൾ അതിന് അതിൻ്റെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു നൽകുവാൻ കഴിയും.
അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്കും ആ ഗുണം ലഭിക്കുന്നു. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ആ പ്രത്യേക ഗുണമുള്ള അല്ലെങ്കിൽ ആ പ്രത്യേക മ്യൂട്ടേഷനുകളുള്ള ജീവികൾ ആ വർഗത്തിൽ പെരുകും. അപ്പോൾ നാം പറയും അവിടെ പരിണാമം സംഭവിച്ചുവെന്ന്. ഇവിടെ ജീനുകളിൽ മ്യൂട്ടേഷനുകൾ സംഭവിക്കുകയും ആ ജീനുകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ആ ടെക്നിക്കൽ കാര്യമാണ് ഡാർവിൻ അറിയാതെ പോയത്. പരിണാമം വിശദമാക്കുവാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ എഴുതിയ ഈ ബുക്കിൽ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വെളുത്ത പാറക്കൂട്ടത്തിൽ കറുപ്പ് നിറമുള്ള എലികൾ ജീവിച്ചിരുന്നു എന്ന് വിചാരിക്കുക. എലികളുടെ നിറം കറുപ്പായതിനാൽ അതിനെ ഇരപിടിക്കുന്ന ഇരപിടിയന്മാർക്ക് ഈ എലികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം വെളുത്ത പാറക്കൂട്ടത്തിൽ കറുത്ത വസ്തു ഇരുന്നാൽ പെട്ടെന്ന് തിരിച്ചറിയുമല്ലോ. ഇനി ഇതിൽ ചില എലികൾക്ക് അല്ലെങ്കിൽ ഒരെലിക്ക് തന്നെ നിഷിദ്ധിച്ചോളൂ മ്യൂട്ടേഷൻ സംഭവിച്ച് അതിൻ്റെ നിറം വെളുപ്പായി. വെളുത്ത പാറക്കൂട്ടത്തിലിരിക്കുന്ന ഈ വെളുത്ത എലിയെ ഇരപിടിയന്മാർക്ക് പെട്ടെന്ന് കാണുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ വെളുത്ത എലിക്ക് കൂടുതൽ അതിജീവന സാധ്യതയുണ്ട്. ഇനി ഈ ഗുണം ആ എലിക്ക് അതിൻ്റെ സന്താനങ്ങളിലേക്കും പകർന്നു നൽകുവാൻ കഴിയുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ വെളുത്ത എലി ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം വെളുപ്പായിരിക്കും. അപ്പോൾ വെളുത്ത എലികൾക്കെല്ലാം കൂടുതൽ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കറുത്ത എലികളുടെ എണ്ണം കുറഞ്ഞു വരും. കാരണം ഇരപിടിയന്മാർ പിടിക്കുന്നത് കറുത്തതിനെയാണ് കൂടുതലും. വെളുത്ത എലികളുടെ എണ്ണം കൂടി വരും. കാരണം അവയ്ക്ക് കൂടുതൽ അതിജീവന സാധ്യതയുമുണ്ട്, കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ അതുകൊണ്ട് തന്നെ കഴിയുന്നുമുണ്ട്. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ എല്ലാ എലികളുടെയും നിറം വെളുപ്പായി മാറും. അപ്പോൾ നാം പറയും പണ്ടുണ്ടായിരുന്ന കറുത്ത എലികളൊക്കെ പരിണമിച്ച് വെളുത്ത എലികളായി മാറിയെന്ന്. ഇതിനർത്ഥം എന്താണ്? അവിടെ പണ്ടുണ്ടായിരുന്ന ആ കറുത്ത എലികൾ കാലക്രമേണ തലമുറകളായി വെളുപ്പായി മാറിയെന്നാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു എലിയുടെ നിറം ആ എലിയുടെ ജീവിതകാലത്ത് മാറി വെളുപ്പായി എന്നല്ല. അപ്പോൾ പരിണാമം സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ജീവിയിലല്ല, ഒരു ജീവി വർഗത്തിലാണ്. ആ വർഗത്തിൽ തലമുറകളായി മാറ്റങ്ങൾ വരുന്നതിനാണ് നാം പരിണാമം എന്ന് വിളിക്കുന്നത്. ഒരു കറുത്ത എലി കറുത്ത എലിയായി ജനിച്ച് കറുത്ത എലിയായി ജീവിച്ച് കറുത്ത എലിയായി തന്നെ മരിക്കുന്നു. അതുപോലെ ഒരു വെളുത്ത എലി വെളുത്ത എലിയായി ജനിച്ച് വെളുത്ത എലിയായി ജീവിച്ച് വെളുത്ത എലിയായി തന്നെ മരിക്കുന്നു. പക്ഷേ കാലം കഴിയുന്തോറും ആ സ്ഥലത്ത് ജീവിച്ച എലി എന്ന വർഗത്തിൽ നിറത്തിൽ മാറ്റം വരുന്നു. ഇതിനാണ് പരിണാമം എന്ന് വിളിക്കുന്നത്. പരിണാമത്തെ എതിർക്കുന്നവർ പറയുന്ന ഒരു കാര്യം, ഇവല്യൂഷന് ജീവൻ്റെ ഒറിജിനെ ജീവൻ്റെ ഉത്ഭവത്തെ വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ്. തീർച്ചയായും കഴിയില്ല. കാരണം പരിണാമം എന്നത് ജീവികൾ എങ്ങനെ മാറ്റങ്ങൾ വന്ന് പുതിയ വർഗങ്ങളായി അല്ലെങ്കിൽ അവയിൽ പുതിയ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നുണ്ട്. അത് പരിപൂർണമായും വളരെ സങ്കീർണമായ കെമിസ്ട്രിയാണ്. ശരിക്കും എന്താണ് ജീവൻ? നമ്മളൊരു ജീവി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ ജീവിയുടെ കോശങ്ങളാണ്. ഓരോ കോശത്തിനും ജീവനുണ്ട്. ഓരോ കോശത്തിലും ജീവൻ്റെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ചിലർ പറയും ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, ഒരു ജീവി മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ആ ആത്മാവാണ് ജീവൻ. അങ്ങനെയെങ്കിൽ ബാക്ടീരിയ മരിക്കുമ്പോൾ ബാക്ടീരിയയുടെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത്? ബാക്ടീരിയയുടെ കോശത്തിൽ ആത്മാവുണ്ടോ? കോശത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ കാണുന്നതെല്ലാം സങ്കീർണമായ കെമിസ്ട്രിയാണ്, രസതന്ത്രമാണ്. വളരെയധികം ലക്ഷക്കണക്കിന് രാസപ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിൽ പലതും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കിന്ന് അറിവുള്ള കാര്യമാണ്. കോശങ്ങളെങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതിലെങ്ങനെ ഇൻഫർമേഷൻ കോഡ് ചെയ്ത് വച്ചിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്ന് മാത്രമല്ല ഇതൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഇന്ന് ശാസ്ത്രത്തിന് കഴിയും. ഉദാഹരണത്തിന് DNAയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ സ്വഭാവ ഗുണങ്ങൾ ജീവിക്ക് നൽകുവാൻ നമുക്ക് കഴിയും. ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായ അറിവുകൾ ഇന്ന് നമുക്ക് ശാസ്ത്രത്തിനുണ്ട്. ഇതെല്ലാം പറയുന്നത് ജീവൻ അല്ലെങ്കിൽ കോശത്തിൽ സംഭവിക്കുന്നത് സങ്കീർണമായ രസതന്ത്രമാണ്. ഈ കോശം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതും സങ്കീർണമായ തന്മാത്രകൾ കൊണ്ടാണ്. ഇനി എങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നാം എന്താണ് ഉത്തരം പറയുക, അല്ലെങ്കിൽ എന്ത് തരം ഉത്തരത്തിന് വേണ്ടിയാണ് നാം തേടുക? എങ്ങനെയാണ് ഈ സങ്കീർണമായ രസതന്ത്രം അല്ലെങ്കിൽ തന്മാത്രകൾ ഉത്ഭവിച്ചത് എന്നാണ്. സങ്കീർണമായ കോശങ്ങളിലെ പ്രവർത്തനങ്ങളും എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതിന് ചില ക്ലൂ ഒക്കെ ശാസ്ത്രത്തിനുമുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ കോശത്തിനുള്ളിലെ ഊർജോൽപാദന പ്രക്രിയ. ഇത് വളരെ വളരെ സങ്കീർണമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു വളരെ ബേസിക്കായ ഫോം ആദ്യത്തെ കോശങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ശാസ്ത്രജ്ഞർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വെറുതെ റീപ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇന്നത്തെ മോഡേൺ കോശങ്ങളിൽ കാണുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യ തെളിവുകൾ ശാസ്ത്രജ്ഞരുടെ മുൻപിലുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം പറയുന്നത് ജീവൻ എന്നാൽ കെമിസ്ട്രിയാണെന്നും അത് രസതന്ത്രത്തിലൂടെ ഉത്ഭവിച്ചതാണെന്നും. ഇനി നിങ്ങൾക്ക് പറയാം ഇതൊന്നുമല്ല ജീവൻ എന്ന് വെച്ചാൽ ഒരു ഇൻ്റലിജൻ്റ് ബീയിങ് പെട്ടെന്നിങ്ങനെ ഫും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താണ്. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടായിരിക്കണം, കുറഞ്ഞത് സാഹചര്യ തെളിവുകളെങ്കിലും. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ശാസ്ത്രജ്ഞർക്ക് പുതിയൊരു കോശം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പുതിയ ഒരു ജീവൻ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല? ഒരു കോശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് വളരെ സങ്കീർണമാണ്. അപ്പോൾ അത്രയും സങ്കീർണമായ ഒരു കോശം വെറും തന്മാത്രകൾ എടുത്തുകൊണ്ട് ഉണ്ടാക്കുവാനുള്ള സാങ്കേതിക വിദ്യ ഇന്നില്ല. ഇന്ന് തന്നെ കോശത്തിൻ്റെ ഉള്ളിൽ ധാരാളം എൻജിനീയറിങ് നമുക്ക് ചെയ്യാൻ കഴിയും. വെറും കെമിക്കൽസ് ഉപയോഗിച്ച് ഒരു ഡി എൻ എ ഉണ്ടാക്കുകയും അത് ബാക്ടീരിയയ്ക്കുള്ളിൽ പ്രവേശിപ്പിച്ച് ബാക്ടീരിയ വളർത്തുകയും ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ നമുക്കുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് വംശനാശം സംഭവിച്ചു പോയ ജീവികളെ പുനർജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ അവയുടെ ഡി എൻ എ എടുത്തിട്ട് മറ്റു ജീവികളുടെ കോശങ്ങളിൽ കയറ്റുകയും സമാനമായ മറ്റു ജീവികളുടെ കോശങ്ങളിൽ കയറ്റുകയും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ട് ആ വംശനാശം സംഭവിച്ചു പോയ ജീവികളെ വീണ്ടും ജനിപ്പിക്കുക എന്നത്. ഇതൊക്കെ ശാസ്ത്രം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കോശം പുതുതായി ശാസ്ത്രം ഉണ്ടാക്കിയില്ലെങ്കിലും ശാസ്ത്രത്തിന് ഈ കാര്യങ്ങളിലുണ്ടായ വളർച്ച അതിഭയങ്കരമായതാണ്. പരിണാമത്തെ എതിർക്കുന്നവർ പറയുന്ന മറ്റൊരു ഏരിയ എന്ന് വെച്ചാൽ ഫോസിലുകളാണ്. അവർ ഫോസിൽ തെളിവുകളെ ഭയങ്കരമായി വിമർശിക്കുന്നു. അവർ പറയുന്നത് ഫോസിലുകൾ തെളിവുകളെയല്ല, കാരണം വളരെ ചുരുക്കം ഫോസിലുകളാണ് ലഭിച്ചിട്ടുള്ളതെന്ന്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല, നമുക്ക് വളരെ ധാരാളം ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി അവർ പറയുന്നത് ചില ഒരു ജീവി മറ്റൊന്നായി മാറുന്നതിൻ്റെ ഇടയിലുള്ള ഇടക്കണ്ണികളായ ഫോസിലുകളൊന്നും ലഭ്യമല്ല എന്നാണ്. ഫോസിലുകൾ അങ്ങനെ എളുപ്പം രൂപപ്പെടുന്ന ഒരു സംഗതിയല്ല. ഉദാഹരണത്തിന് നമ്മൾ അടക്കം ചെയ്യപ്പെടുന്ന ജീവികളെല്ലാം സാധാരണഗതിയിൽ ജീർണിച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അവയൊന്നും ഫോസിലുകളായി മാറുന്നില്ല. കാരണം ഫോസിലുകൾ ഒരു പ്രത്യേക കണ്ടീഷനുകളിൽ ഒരു ജീവിയെ അടക്കം ചെയ്താൽ മാത്രം രൂപപ്പെടുന്നതാണ്. അതെങ്ങനെ രൂപപ്പെടുന്നു എന്നതിന് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ വളരെ ചുരുക്കം ജീവികൾ മാത്രമാണ് ഫോസിലുകളായി മാറുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബഹുഭൂരിപക്ഷം ജീവികളുടെയും ഫോസിലുകൾ ലഭിക്കാത്തത്. ഇനി ഫോസിൽ തെളിവുകളെ കളിയാക്കിക്കൊണ്ട് ഒരു പരിണാമവിരോധിയായ ഒരാൾ പറഞ്ഞ ഒരു കഥ ഞാൻ പറയാം. മനുഷ്യരെല്ലാം മരിച്ച് ഇങ്ങനെ മൺമറഞ്ഞു പോയി, ഭൂമി ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. അപ്പോൾ ഏലിയൻസ് ഭൂമിയിലേക്ക് വരികയാണ്. അവർ ഭൂമി കുഴിക്കുമ്പോൾ അവർക്ക് ചക്രങ്ങൾ കിട്ടുന്നു, വാഹനങ്ങൾ കിട്ടുന്നു, കപ്പൽ കിട്ടുന്നു, വിമാനം കിട്ടുന്നു. അപ്പോൾ അവർ ഒരു കഥയുണ്ടാക്കുകയാണ്. ആദ്യം റബ്ബർ തരികളും മെറ്റൽ തരികളുമൊക്കെ ചേർന്ന് ഒരു ഡിസ്ക് ഉണ്ടാകുന്നു. ഈ ഡിസ്കിൽ തുളകൾ വീണ് അത് ചക്രങ്ങളായി മാറുന്നു. ഈ ചക്രങ്ങളോടൊപ്പം ഇരുമ്പ് കഷ്ണങ്ങളുമൊക്കെ ചേർന്ന് ഒരു ഉന്തുവണ്ടിയൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് ഇരുചക്രവാഹനങ്ങളും മുചക്രവാഹനങ്ളും നാൽചക്രവാഹനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിനോട് ചേർന്ന് കുറേ ഇരുമ്പും എല്ലാം ചേർന്ന് അതിൻ്റെ എൻജിൻ ഉണ്ടാകുന്നു. പിന്നെ ബസ്സുകളുണ്ടാകുന്നു. കുറേ ബസ്സുകൾ കൂടി ചേർന്നപ്പോൾ അവിടെ ട്രെയിൻ പരിണമിച്ച് വരുന്നു. പിന്നെ ഉയരങ്ങളിൽ നിന്നും താഴേക്ക് പതിച്ച ചില വാഹനങ്ങൾ വിമാനങ്ങളായി പരിണമിച്ചു. അതുപോലെ വെള്ളത്തിൽ വീണ ചില വാഹനങ്ങൾ കപ്പലുകളും മുങ്ങിക്കപ്പലുകളുമായി പരിണമിച്ചു. ഇങ്ങനെ കഥ പോകുന്നു. ഇത് ഫോസിൽ തെളിവുകളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞാണ്. ഫോസിലുകൾ നോക്കിക്കൊണ്ട് പരിണാമത്തിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നതിനെ കളിയാക്കുകയാണ് ഇവിടെ ചെയ്തത്. ശരിക്കും നമുക്കറിയാം വാഹനങ്ങൾ ഇങ്ങനെ പരിണമിക്കുന്നില്ല, പക്ഷേ ജീവികൾക്ക് പരിണമിക്കാൻ സാധിക്കുമെന്ന്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പരിണാമം എന്താണെന്നും എങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരിക്കും ഫോസിൽ തെളിവുകൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഫോസിൽ തെളിവുകൾ നോക്കി എന്താണ് നാം മനസ്സിലാക്കേണ്ടതെന്ന്. ഒരു കാര്യം ഫോസിൽ തെളിവുകൾ പറയുന്നത്, ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ജീവൻ ലളിതമായ അവസ്ഥയിൽ നിന്നും കാലക്രമേണ സങ്കീർണതയിലേക്ക് വികസിച്ചു വന്നത് വിവിധ കാലഘട്ടങ്ങളിലുള്ള ഫോസിലുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 100 കോടി വർഷങ്ങൾക്ക് മുൻപിലുള്ള ഫോസിലുകൾ നോക്കിയാൽ, അല്ലെങ്കിൽ പാറകൾ നോക്കിക്കഴിഞ്ഞാൽ, അവയിൽ ഏകകോശ ജീവികളുടെയൊക്കെ ഫോസിലുകളാണ്, തന്മാത്ര ഫോസിലുകൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അത്തരം ഫോസിലുകൾ മാത്രമായി ആണ് കാണുവാൻ കഴിയുക. പിന്നീട് ഒരു 60 കോടി വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ അവയിൽ ബഹുകോശ ജീവികളുടെയൊക്കെ ഫോസിലുകൾ കാണുവാൻ കഴിയും. പിന്നീട് 50 കോടി വർഷങ്ങൾക്കും ഇപ്പുറത്തോട്ട് മാത്രമാണ് മത്സ്യങ്ങളുടെയും ഒക്കെ ഫോസിലുകൾ ഉണ്ടാകുവാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് 30 കോടി വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഉരകവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നത്, അതായത് കരയിലെ ജീവികളുടെ ഫോസിലുകൾ ലഭിക്കുന്നത്. ഇങ്ങനെ തുടർന്ന് വന്ന് ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക്, കോടികൾ പോയി ഇപ്പോൾ ലക്ഷമായി, 50 ലക്ഷം വർഷങ്ങൾക്ക് ഇപ്പുറത്തോട്ട് മാത്രമാണ് മനുഷ്യൻ്റെയും ചിമ്പാൻസികളുടെയൊക്കെ പൂർവികരായ ജീവികളുടെ ഫോസിലുകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫോസിൽ തെളിവുകൾ കാണിച്ചു വരുന്നത് ജീവൻ
ലളിതമായ അവസ്ഥയിൽ നിന്നും സങ്കീർണതയിലേക്ക് ഘട്ടം ഘട്ടമായി വികസിച്ചു എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിണാമം തെറ്റാണെന്ന് തെളിയിക്കുവാൻ, ഉദാഹരണത്തിന് ഒരു 5 കോടി വർഷം പഴക്കമുള്ള ഒരു മനുഷ്യൻ്റെ ഫോസിലോ മറ്റോ കാണിച്ചാൽ മതി. അതല്ലെങ്കിൽ ഒരു 50 കോടി വർഷം പഴക്കമുള്ള ഒരു മുയലിൻ്റെ ഫോസിൽ നിങ്ങൾക്ക് ഒരു പാറയിൽ നിന്ന് കണ്ടെടുക്കുവാൻ കഴിഞ്ഞാൽ പരിണാമ സിദ്ധാന്തം അതോടെ തകർന്നടിക്കും. ഇനി മറ്റൊരു കാര്യം, ഫോസിൽ തെളിവുകളിൽ നാം കാണേണ്ടത് ഇതാണ്. ഒരു ജീവിവർഗത്തിൻ്റെ ആകൃതിയിലെ പരിണാമം ഏത് ദിശയിലാണ് സംഭവിച്ചതെന്ന് ഫോസിലുകൾ കാണിച്ചു തരുന്നു. ഉദാഹരണത്തിന്, ഒരു ജീവിവർഗം അതിൻ്റെ ആകൃതിയിൽ വലിയ വ്യത്യാസമുള്ള മറ്റൊരു വർഗമായി മാറുകയാണ്. അതിനൊരു നല്ലൊരു ഉദാഹരണമാണ് തിമിംഗലങ്ങളുടെ പരിണാമം. അപ്പോൾ ഈ പരിണാമം ഏത് ദിശയിലാണ്, ഏതെല്ലാം ആകൃതികളിലൂടെയാണ് ഘട്ടം ഘട്ടമായി കടന്നു പോയത് എന്ന് അത് കാണിച്ചു തരുന്നു. ഫോസിലുകളിൽ നിന്ന് മാറി ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഏത് ദിശയിലാണ് പോയത്, ഏതെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് എന്നറിയാൻ അവയ്ക്കിടയിലുള്ള ഒരു കുറേ പോയിൻറ്റുകൾ നമുക്ക് ലഭിച്ചാൽ മതി. ഈ പോയിൻറ്റുകളെല്ലാം കണക്ട് ചെയ്ത് ഈ വഴിയിലൂടെയാണ് നാം സഞ്ചരിച്ചത് എന്ന് നമുക്ക് ഒരു ദിശ ഉണ്ടാക്കുവാൻ, ഒരു പാത്ത് ഉണ്ടാക്കുവാൻ കഴിയും. ഇതേപോലെയാണ് ഫോസിലുകളും. ഓരോ പോയിൻറ്റുകളും ഓരോ ഫോസിലുകളാണ്. അപ്പോൾ ഏതെല്ലാം ആകൃതികളിലൂടെയാണ് ആ ഘട്ടങ്ങൾ കടന്നു പോയത് എന്ന് ആ ഫോസിൽ തെളിവുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി ഫോസിലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ജീവിയുടെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു ജീവി ജലത്തിലായിരുന്നു ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ കരയിലായിരുന്നു ജീവിച്ചിരുന്നത്, അത് ഉരഗമായിരുന്നോ, അത് സസ്തനിയായിരുന്നോ, അത് ഇരുപാലിയായിരുന്നോ, നാൽക്കാലിയായിരുന്നോ, ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി പരിണാമ വിരോധികൾ സ്ഥിരം പറയുന്ന നമ്പറാണ്, ഒരു വർഗം മറ്റൊന്നായി മാറിയപ്പോൾ അതിനിടയിലുള്ള ജീവികളെ കാണാനില്ല, അതിൻ്റെ ഫോസിലുകൾ ലഭ്യമല്ല എന്ന്. പല മിസ്സിംഗ് ലിങ്കുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പക്ഷികൾക്കും ഡിനോസറുകൾക്കും ഇടയിലുള്ള ഇടക്കണ്ണികൾ. ഇന്നത്തെ പക്ഷികൾ പരിണമിച്ചു വന്നത് പറക്കുന്ന ചെറിയ ഡിനോസറുകളിൽ നിന്നാണ്. ശരിക്കും പക്ഷികളുടെ പൂർവികർ ഡിനോസറുകളായിരുന്നു. അതിൻ്റെ അവയ്ക്ക് ഇടയിലുള്ള ചില ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, തൂവലുകളുള്ള ദിനോസോറുകൾ പോലെയുള്ള, എന്നാൽ പറക്കുവാൻ കഴിയുന്ന ജീവികൾ. അപ്പോൾ പക്ഷികളുമല്ല, എന്നാൽ പരിപൂർണമായ ദിനോസോറുകളുമല്ല, അവയ്ക്കിടയിലുള്ള ആർക്കിയോപ്റ്ററിക്സ് എന്ന് വിളിക്കുന്ന 10 ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ കരയിൽ നിലത്ത് ജീവിച്ചിരുന്ന സസ്തനികൾക്കും അതുപോലെ മരത്തിൽ ജീവിച്ചിരുന്ന കുരങ്ങു വർഗങ്ങൾക്കും ഇടയിലുള്ള പ്ലസിയഡാപ്പിസ്, ഡാർവീനിയസ് എന്നൊക്കെ അറിയപ്പെടുന്ന ജീവികളുടെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിയിലെ ഓരോ 2 വർഗത്തിൻ്റെയും ഇടയിലുള്ള മിസ്സിംഗ് ലിങ്കുകളുടെ ഫോസിലുകൾ നമുക്ക് ലഭിക്കണമെന്ന് വാശി പിടിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബഹുഭൂരിപക്ഷം ജീവികളും ഫോസിലുകളായി മാറുന്നില്ല. ഏതാൻ കിട്ടുന്ന ഫോസിലുകൾ തന്നെ ഭാഗ്യമായി നമുക്ക് കരുതുവാൻ കഴിയുള്ളൂ. പരിണാമ വിരോധികളുടെ ഒരു സ്ഥിരം സ്വഭാവം എന്തെന്ന് വെച്ചാൽ, അവർ ഫോസിലുകളിലും ഡാർവിനിലും മാത്രം പിടിച്ചു നിൽക്കും. ഇന്നത്തെ മോഡേൺ അറിവുകളൊന്നും അവർക്കൊരു പ്രശ്നമേയല്ല. അവർക്ക് ആകെ പ്രശ്നം ഡാർവിനും ഫോസിലുകളും മാത്രമാണ്. അവർ പറയുന്നത് ഫോസിലുകൾ ആവശ്യത്തിന് കിട്ടിയിട്ടില്ല, ഡാർവിൻ പറഞ്ഞത് ശരിയല്ല എന്ന്. ഇതിന് ഞാൻ ഒരു മറ്റൊരു ഉദാഹരണമായിട്ട് എടുക്കാം. നമ്മൾ എൻജിനുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എവിടെ തുടങ്ങും? ജെയിംസ് വാട്ട് കണ്ടുപിടിച്ച സ്റ്റീം എഞ്ചിനുകൾ തുടങ്ങും. ഇന്നത്തെ ആധുനിക എഞ്ചിനുകൾ എന്തെല്ലാം എഞ്ചിനുകളുണ്ട്! ഇന്നത്തെ നമ്മുടെ ഓട്ടോറിക്ഷ എഞ്ചിൻ പോലും വളരെ ആധുനികമാണ്. പിന്നെ ഫെറാറിയുടെ എഞ്ചിനുണ്ട്, ബുഗാട്ടിയുടെ എഞ്ചിനുണ്ട്. പക്ഷെ ഇതൊന്നും പറയാതെ നമ്മൾ എഞ്ചിനെക്കുറിച്ച് പറയുമ്പോൾ ജെയിംസ് വാട്ടിൻ്റെ എഞ്ചിൻ അത്ര പോരായിരുന്നു, അതിനെക്കുറിച്ച് മാത്രം ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഏകദേശം ഇതുപോലെയാണ്. ഡാർവിൻ ഇന്ന് വന്ന് പരിണാമത്തെക്കുറിച്ചൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മിക്കവാറും ഡാർവിൻ തോറ്റുപോകും. കാരണം ഇന്ന് പരിണാമത്തെക്കുറിച്ചുള്ള അറിവുകൾ അത്രയ്ക്കും വികസിച്ചതാണ്. അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാതെ ഡാർവിനെയും ഫോസിലിനെയും മാത്രം പിടിച്ചുകൊണ്ട് പരിണാമ വിരോധികൾ സംസാരിക്കും. അവർ ജനിതക ശാസ്ത്രത്തിലേക്കൊന്നും അവർ കയറില്ല. ഒരൊറ്റ ഫോസിലുകൾ കിട്ടിയില്ലെങ്കിൽ പോലും പരിണാമശാസ്ത്രം കൃത്യമായി തെളിയിക്കപ്പെടും ജനിതക ശാസ്ത്രത്തിലൂടെ. ഇനി എത്ര പറഞ്ഞാലും പരിണാമം എന്താണെന്ന് മനസ്സിലാക്കാത്ത ചിലരുണ്ട്. അവർ ചോദിക്കുന്ന ചില ഫണ്ണി ചോദ്യങ്ങളുണ്ട്. പൊതുപൂർവികരിൽ നിന്നാണല്ലോ ഇന്നുള്ള 2 ജീവികൾ പരിണമിച്ചെത്തിയത്. അങ്ങനെയെങ്കിൽ ഉദാഹരണത്തിന് ഈച്ച മനുഷ്യന്മാരെവിടെ? ഈച്ചയ്ക്കും മനുഷ്യനും ഒരു പൊതുപൂർവികനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടകത്താറാവുകൾ എവിടെ, അല്ലെങ്കിൽ ആന ചിമ്പാൻസികൾ എവിടെ? കാരണം ആനയ്ക്കും ചിമ്പാൻസിക്കും ഇടയിൽ ഒരു പൊതുപൂർവികനെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ അവർ വിചാരിക്കുന്നത് പൊതുപൂർവികൻ്റെ ശരീരം പകുതി ആനയും പകുതി ചിമ്പാൻസിയുമായിരിക്കും, അല്ലെങ്കിൽ പകുതി ഒട്ടകവും പകുതി താറാവുമായിരിക്കും, അല്ലെങ്കിൽ ഈച്ച മനുഷ്യൻ മനുഷ്യൻ്റെയും ഈച്ചയും ചേർന്ന ഒരു രൂപമായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെയല്ല. ആ ഈച്ച, ഉദാഹരണത്തിന് ഈച്ചയ്ക്കും മനുഷ്യനും ഇടയിലുള്ള ആ പൊതുപൂർവികൻ 79 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച സ്പോഞ്ചുകളായിരുന്നു. ഉദാഹരണത്തിന് ഇന്നത്തെ കരയിലെ നാൽക്കാലി ജീവികൾക്കെല്ലാം പൊതുവായി
മത്സ്യങ്ങളെ ഒരു പൊതുപൂർവികരായി എടുക്കുവാൻ സാധിക്കും. ഇനി രണ്ട് ജീവികൾ തമ്മിൽ വളരെ അടുപ്പമില്ലാത്ത ജീവികളാണെങ്കിൽ അവയുടെ പൊതുപൂർവികർ വളരെ കാലം മുൻപ് ജീവിച്ചിരുന്നതായിരിക്കും. ഇനി പരിണാമ ചരിത്രത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു മരമായിട്ട് സങ്കല്പിക്കാം. ആ മരത്തിൻ്റെ ശാഖകളുടെ അറ്റത്തുള്ള ജീവികളാണ് ഇന്നുള്ള ജീവികൾ. ഇനി രണ്ട് ശാഖകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഭാഗത്തുള്ള ജീവികൾ ആയിരുന്നു പൊതുപൂർവികർ. ആ പൊതുപൂർവികർ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവ പരിണമിച്ചു പോയി. അവ പരിണമിച്ചാണ് ഇന്നുള്ള ആ രണ്ട് ശാഖകളിലെയും ജീവികളുണ്ടായി. ഇന്ന് ഏറ്റവും അറ്റത്തുള്ള ജീവികൾ ഇന്നുള്ള ജീവികൾ ഉണ്ടായത്. ഇനി മരത്തിൻ്റെ അടുത്തടുത്ത രണ്ട് ശാഖകൾ നോക്കൂ. ഈ രണ്ട് ശാഖകൾ കൂട്ടിമുട്ടുന്നത് വളരെ അടുത്തായിരിക്കും. എന്ന് വെച്ചാൽ ഈ രണ്ട് ജീവികൾക്കും പൊതുവായുള്ള പൂർവികർ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നവയായിരിക്കും. എന്നാൽ ഇനി മരത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലുള്ള ശാഖകൾ എടുത്തു നോക്കുക. ഈ ശാഖകൾ കൂട്ടിമുട്ടുന്നത് വളരെ താഴെയായിരിക്കും. എന്ന് വെച്ചാൽ താഴോട്ട് പോകും തോറും കൂടുതൽ കാലം പിന്നിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവയ്ക്കുള്ള പൊതുപൂർവികർ വളരെ കാലം മുൻപ് ജീവിച്ചിരുന്നതായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഉദാഹരണത്തിൽ ഈച്ചയ്ക്കും മനുഷ്യനും പൊതുവായി ഉണ്ടായിരുന്ന പൂർവികർ ഏകദേശം 79 കോടി വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്നവയാണ്. എന്നാൽ മനുഷ്യനും ചിമ്പാൻസിക്കും ഉള്ള പൂർവികർ അവ വളരെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നവയാണ്. 70 ലക്ഷ വർഷങ്ങൾ മുൻപ് മാത്രം ജീവിച്ചിരുന്നവയാണ്. കാരണം മനുഷ്യനും ചിമ്പാൻസിയും അടുത്തടുത്ത ശാഖകളായിട്ടാണ് വരുന്നത്. പരിണാമത്തെ എതിർക്കുന്ന ചിലർ ഭാഗികമായി പരിണാമത്തെ അനുകൂലിക്കും. എന്ന് വെച്ചാൽ ജീവികളിൽ പരിണാമത്തിലൂടെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് അവർ സമ്മതിക്കും. എന്നാൽ ഒരു ജീവി പരിണമിച്ച് മറ്റൊന്നായി മാറുക സാധ്യമേ അല്ല എന്നാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ ആൾക്കുരങ്ങുകൾ പരിണമിച്ച് മനുഷ്യൻ്റെ രൂപത്തിലായി മാറുക അല്ലെങ്കിൽ ചിമ്പാൻസിയുടെ രൂപത്തിലായി മാറുക ഇതൊന്നും സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്. ഇനി അങ്ങനെ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഒരു വർഗം, ഒരു സ്പീഷീസ്? പരസ്പരം ഇണചേരാത്ത ജീവികളെയാണ് ഓരോ വർഗമായി നാം പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് വർഗങ്ങൾ തമ്മിൽ പരസ്പരം ഇണചേരില്ല. ആ വർഗത്തിനുള്ളിലെ ജീവികൾ തമ്മിൽ മാത്രമേ ഇണചേരുകയുള്ളൂ. ഇതിന് ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇതാണ് ഒരു ബ്രോഡ് ആയ ഒരു കണ്ടീഷൻ. ഇനി എങ്ങനെയാണ് ഒരു വർഗം മറ്റൊരു വർഗമായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഈ എ എന്ന ഒരു വർഗത്തെ എടുക്കുക. ഈ വർഗത്തിലെ ഒരു വിഭാഗം ജീവികൾ ദൂരെ മാറിപ്പോയി ജീവിക്കുന്നു, അല്ലെങ്കിൽ ആ വിഭാഗത്തിനിടയിൽ ചെറിയൊരു വിടവ് വരുന്നു. ഉദാഹരണത്തിന് അതിനിടയ്ക്കൊരു ഒരു നദി രൂപപ്പെട്ടതാകാം, അല്ലെങ്കിൽ അവയ്ക്കിടയിൽ ഒരു ഇരപിടിയന്മാർ വന്നു ചേർന്നതാകാം. എന്തായാലും ഈ ചെറിയ വിഭാഗവും ആ വലിയ വിഭാഗവും തമ്മിൽ ഇപ്പോൾ ഇണചേരില്ല. ആ രണ്ട് ജീവികളും മാറിയാണ് ജീവിക്കുന്നത്. ഇനി മാറിപ്പോയ ആ ചെറിയ വിഭാഗത്തിൽ അവിടെ ആവാസ വ്യവസ്ഥയിൽ ധാരാളം മാറ്റമുണ്ടാവുകയും അവിടെ ധാരാളം പരിണാമം നടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവ ആദ്യത്തെ വിഭാഗത്തിൽ നിന്നും വളരെയധികം മാറിപ്പോയി. അപ്പോൾ നമ്മൾ പറയും അവിടെ പുതിയൊരു വർഗം പരിണമിച്ചു വന്നുവെന്ന്. എന്ന് വെച്ചാൽ ഇപ്പോൾ പുതുതായി ഉണ്ടായ ആ വർഗത്തിന് ആദ്യത്തെ എ വിഭാഗവുമായി ഇണചേരുവാൻ സാധിക്കുകയില്ല. അങ്ങനെ അവ രണ്ട് വർഗങ്ങളായി മാറി. തുടർച്ചയായി പല ആവാസ വ്യവസ്ഥയിലൂടെ കടന്നുപോയാണ് പുതിയ വർഗങ്ങളുണ്ടാകുന്നത്. അവയുടെ സ്വഭാവത്തിൽ മാത്രമല്ല അവയുടെ ശാരീരിക പ്രത്യേകതകൾ, ആകൃതികളിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ അവിടുത്തെ ആവാസ വ്യവസ്ഥ അനുസരിച്ചിരിക്കും. ഇങ്ങനെയാണ് ഭൂമിയിലെ എല്ലാ ജീവിവർഗങ്ങളും ഉണ്ടായി വരുന്നത്. ഇനി ഒരു ജീവിവർഗം ഈ അടുത്ത കാലത്ത് മറ്റൊരു ജീവി വർഗമായി പരിണമിച്ചതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ഞാൻ എൻ്റെ ബുക്കിൽ ഈ ഒരു വർഗം എങ്ങനെയാണ് മറ്റൊരു വർഗമായി മാറുന്നത് എന്നും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ വിശദീകരിക്കുവാൻ വേണ്ടി ഒരു ചാപ്റ്റർ തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചില ഉദാഹരണങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം എന്തെന്ന് വെച്ചാൽ, ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകത്തിൽ വിവിധങ്ങളായ മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങളൊക്കെ ഏതായാലും 1000 വർഷങ്ങൾക്ക് ഉള്ളിൽ പരിണമിച്ചു വന്നവയാണ്. അതിലൊരു ഉദാഹരണമാണ് സീക്ലിറ്റ് മത്സ്യങ്ങൾ. ഈ സീക്ലിറ്റ് മത്സ്യങ്ങളിൽ ചിലതിന് തടാകത്തിൻ്റെ ഉയർന്ന ഭാഗത്തും ചിലവ താഴ്ഭാഗത്തും ജീവിക്കുന്നവയാണ്. ഇതിന് കാരണം ഈ തടാകത്തിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇതൊരല്പം കലങ്ങിയ തടാകമായതിനാൽ താഴെ എത്തുന്നത് ചുവന്ന പ്രകാശമായിരിക്കും. അപ്പോൾ ചുവന്ന പ്രകാശത്തിൽ കൂടുതൽ കാണുവാൻ കഴിയുന്ന മത്സ്യങ്ങൾ, അത്തരം മ്യൂട്ടേഷനുകൾ ലഭിച്ച മത്സ്യങ്ങൾ താഴ്ഭാഗത്ത് ജീവിക്കുവാൻ തുടങ്ങി. ഇനി കുറേ കാലം കൊണ്ട് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ജീവിക്കുന്ന മത്സ്യങ്ങൾ തമ്മിൽ കാര്യമായ വ്യതിയാനങ്ങൾ വരികയും അവ രണ്ട് വർഗങ്ങളായി മാറുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പോൾ താഴ്ഭാഗത്തെയും മുകൾ ഭാഗത്തെയും മത്സ്യങ്ങൾ കണ്ടുമുട്ടിയാലും അവ തമ്മിൽ ഇണചേരില്ല. മറ്റൊരു നല്ല ഉദാഹരണമാണ് മദീര ഐലൻഡിലെ എലികൾ. മനുഷ്യർ ഈ യൂറോപ്പിലെ മനുഷ്യർ ഈ ദ്വീപിലേക്ക് കുടിയേറിയപ്പോൾ അവയ്ക്കൊപ്പം കപ്പലിൽ എലികളും പോയി. അപ്പോൾ എലികൾ ദ്വീപിലെത്തിപ്പെട്ടപ്പോൾ അവയ്ക്ക് അവിടെ പുതിയൊരു ആവാസ വ്യവസ്ഥയിലാണ് ജീവിക്കേണ്ടി വന്നത്. അപ്പോൾ ആ എലികൾ മെയിൻ യൂറോപ്പിലെ എലികളിൽ നിന്നും വ്യത്യാസപ്പെട്ടു തുടങ്ങി. അങ്ങനെ അവ കാലക്രമേണ പുതിയ ഒരു വർഗമായി മാറി.
ഇനി ആ ഐലൻഡിലെ എലികളും തിരിച്ച് യൂറോപ്പിലെ എലികളുമായി കണ്ടുമുട്ടിയാൽ അവ തമ്മിൽ ഇണചേരില്ല. കാരണം അവ ജനിതകപരമായി വളരെയധികം വ്യത്യാസപ്പെട്ടു. അവ തമ്മിൽ അവ പുതിയ രണ്ട് വർഗങ്ങളായി മാറി. ഇനി മറ്റൊരു നല്ലൊരു ഉദാഹരണമാണ് ലണ്ടനിലെ മെട്രോയിലെ കൊതുകുകൾ. മെട്രോയ്ക്ക് ഉള്ളിലുള്ള കൊതുകുകളും മെട്രോയുടെ പുറത്തുള്ള കൊതുകുകളും തമ്മിൽ ഇണചേരില്ല. കാരണം അവ രണ്ട് വർഗങ്ങളാണ്. കാരണം മനുഷ്യൻ മെട്രോ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിനുള്ളിൽ എത്തിപ്പെട്ട കുറേ കൊതുകുകളുണ്ട്. ആ കൊതുകുകൾ അവിടുത്തെ എലികളെയും മനുഷ്യരെയും ഒക്കെ കുത്തി ചോറ് പിടിച്ച് ജീവിച്ചു. ഇനി പുറത്തെ കൊതുകുകളാണെങ്കിൽ മനുഷ്യരെയും ആക്രമിച്ചു, അതുപോലെ സസ്യങ്ങളുടെയൊക്കെ നീരുകൾ സാധാരണ കൊതുകുകൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഉള്ളിലെ കൊതുകുകൾക്ക് സസ്യങ്ങൾ ലഭ്യമല്ല. അപ്പോൾ അവയുടെ സ്വഭാവത്തിൽ, അവയുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നു. അതിനനുസരിച്ച് അവയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു. അങ്ങനെ അവ രണ്ട് വർഗങ്ങളായി മാറി. ഇങ്ങനെ സസ്യങ്ങളിലും പക്ഷികളിലും ഒക്കെ മത്സ്യങ്ങളിലും ഒക്കെ ധാരാളം വർഗങ്ങൾ പരിണമിച്ചു വന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി ചിലർ പറയുന്നത് പരിണാമം നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണേണ്ടതല്ലേ, നമ്മുടെ ചുറ്റിലുമുള്ള ജീവികളൊന്നും പരിണമിക്കുന്നതായി നാം കാണുന്നില്ല, അവയിലൊന്നും മാറ്റം വരുന്നതായി നാം കാണുന്നില്ല, അതുതന്നെ പരിണാമം സംഭവിക്കുന്നില്ല എന്നതിന് തെളിവല്ലേ. ഇതിന് ഉത്തരം പറയണമെങ്കിൽ കുറച്ച് വിശദമായി പറയണം. നിങ്ങൾ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി നോക്കുമോ? ഈ മണിക്കൂർ സൂചി നിങ്ങൾ നോക്കുമ്പോൾ അത് ചലിക്കുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം ആ മണിക്കൂർ സൂചി ചലിക്കുന്നില്ല എന്നാണോ? അങ്ങനെയല്ല. മണിക്കൂർ സൂചി ചലിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള പൊസിഷൻ നോക്കുക, പണ്ടുണ്ടായിരുന്ന പൊസിഷൻ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ മണിക്കൂർ സൂചി ചലിച്ചു വന്നു. ഏകദേശം ഇതേപോലെയാണ് പരിണാമത്തിൻ്റെ കാര്യവും. കാരണം അത് വളരെ പതിയെ സംഭവിക്കുന്ന കാര്യമാണ്, തലമുറകൾ കൊണ്ട്. മണിക്കൂർ സൂചിയേക്കാളും വളരെ 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 പതിയെ സംഭവിക്കുന്ന കാര്യമാണ് പരിണാമം. ജീവികളിൽ പരിണാമം സംഭവിക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിക്കാണുവാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതകാലത്ത് അത്രയ്ക്കും വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ ചുറ്റിലുമുള്ള ജീവികളിൽ സംഭവിക്കുന്നില്ല. ഇനി മറ്റൊരു കാരണം, പരിണാമം എന്ന് വെച്ചാൽ ജീവികളുടെ ആകൃതി മാറുന്നതോ അല്ലെങ്കിൽ ഒരു ജീവി മറ്റൊന്നായി പരിണമിക്കുന്നതോ മാത്രമല്ല, പരിണാമം സംഭവിക്കുമ്പോൾ ജീവിയുടെ ആകൃതി മാറണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ ജീവിയിൽ എന്തെങ്കിലും പ്രത്യേക അനുകൂല ഘടകങ്ങൾ, ഉദാഹരണത്തിന് എന്തെങ്കിലും പ്രോട്ടീനുകളിൽ മാറ്റം വരുന്നതോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ മാറ്റം വരുന്നതോ ഒക്കെയാകാം. ഇതൊന്നും നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയണമെന്നില്ല. അപ്പോൾ പരിണാമം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജീവികളുടെ ജീനുകൾ DNA നമ്മൾ സീക്വൻസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും സീക്വൻസ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ജീനുകളിൽ എന്തെങ്കിലും പ്രത്യേക മ്യൂട്ടേഷനുകൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ഒരു മ്യൂട്ടേഷൻ കൂടുതൽ ജീവികളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പറയാൻ കഴിയും ആ മ്യൂട്ടേഷൻ അവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ പരിണാമം നടക്കുന്നുണ്ട്. ആ മ്യൂട്ടേഷൻ എന്ത് ഗുണമാണോ ആ ജീവിക്ക് നൽകുന്നത്, ആ ഗുണം അവിടെ പരിണമിച്ച് വന്നതാണ്. അതല്ലാതെ ജീവികളെ നേരിട്ട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ല പരിണാമം. ഇനി ഒരു ജീവിയിൽ എത്ര പെട്ടെന്ന് പരിണാമം സംഭവിക്കുന്നു എന്നത് അവിടുത്തെ ഇവല്യൂഷണറി പ്രഷർ മാത്രമല്ല, ആ ജീവി എത്ര ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അതിൻ്റെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതുകൂടി അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് മനുഷ്യൻ്റെ കാര്യത്തിൽ പരിണാമം വളരെ മെല്ലെ സംഭവിക്കുന്നതാണ്. കാരണം നമുക്ക് ഓരോ തലമുറ ഉണ്ടാക്കുവാനും ഒരു 30 വർഷമെങ്കിലും എടുക്കും. വളരെ ശക്തമായ സെലക്ഷൻ പ്രഷർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പരിണാമം നടക്കും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നായ്ക്കൾ. ഏകദേശം 30,000-40,000 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ കാട്ടു മനുഷ്യർ ചെന്നായ്ക്കളെ ഇണക്കി വളർത്തിയാണ് നായ്ക്കളെ ഉണ്ടാക്കിയത്. ഇനി ഇന്ന് നമ്മൾ കാണുന്ന പല ബ്രീഡുകളിലുള്ള നായ്ക്കൾ ഏതാനും 100 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ്. ചില പ്രത്യേക ഗുണങ്ങളുള്ള നായ്ക്കളെ ആ ഗുണങ്ങളുള്ള നായ്ക്കളുമായി മാത്രം ഇണചേരാൻ അനുവദിച്ചു. ഉദാഹരണത്തിന് ശൗര്യമുള്ള നായ്ക്കളെ ശൗര്യമുള്ളവയുമായി, അല്ലെങ്കിൽ പ്രത്യേക ആകൃതിയോ നിറമോ ഉള്ള നായ്ക്കളെ അതേ സ്വഭാവമുള്ള നായ്ക്കളുമായി മാത്രം ഇണചേരാൻ അനുവദിച്ചു. ഇനി ചില പ്രത്യേക ഗുണങ്ങളുള്ള ബ്രീഡുകളെ ഉണ്ടാക്കുവാൻ മനുഷ്യർക്ക് സാധിച്ചു. അപ്പോൾ എന്തെല്ലാം വിവിധ ആകൃതിയിലും സ്വഭാവത്തിലുള്ള നായ്ക്കളാണുള്ളത്? ഇപ്പോൾ ഇതെല്ലാം മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഡാർവിൻ പറഞ്ഞ മാതിരിയുള്ള സ്വാഭാവികമായ തിരഞ്ഞെടുപ്പിലൂടെയുള്ള പരിണാമമല്ല, കൃത്രിമ തിരഞ്ഞെടുപ്പിലൂടെയുള്ള പരിണാമമാണ്. ആ കൃത്രിമ തിരഞ്ഞെടുപ്പ് നടത്തിയത് പ്രകൃതിയല്ല, മനുഷ്യനാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇത് കാണിക്കുന്നത് ശക്തമായ ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അവിടെ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് പരിണമിച്ചു വരും എന്നത് തന്നെയാണ്. ഇനി നാം ഈ നായ്ക്കളെ വിവിധങ്ങളായ ആവാസ വ്യവസ്ഥയിൽ പരസ്പരം ഇണചേരാൻ പറ്റാത്ത വിധത്തിൽ വളർത്തുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അവ വിവിധങ്ങളായ വർഗങ്ങളായി മാറാം. എന്നുവെച്ചാൽ അവ പിന്നീട് വീണ്ടും കണ്ടുമുട്ടിയാൽ പോലും ഇണചേരില്ല. ഇന്ന് പല ബ്രീഡുകൾ തമ്മിൽ ഇണചേരും, കാരണം അവ നായ്ക്കൾ തന്നെയാണ്. പക്ഷേ
കാലക്രമേണ വേണമെങ്കിൽ ആവാസ വ്യവസ്ഥ അനുസരിച്ച്, കാരണം ഇക്കാര്യം ആവാസ വ്യവസ്ഥ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആവാസ വ്യവസ്ഥ മാറുകയാണെങ്കിൽ അവയ്ക്ക് പുതിയ വർഗ്ഗങ്ങളായി മാറുകയും ചെയ്യാം. ഇനിയും ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. അവ മറ്റൊരു വീഡിയോയിലാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ രസകരമായ ചോദ്യങ്ങളാണെങ്കിൽ അവയ്ക്ക് ഉത്തരം നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്.